പാലക്കാട് അവിടെ ധോണിയിൽ നേരത്തെ പ്രസാദ് പാലക്കാട്ടെ വിവരങ്ങൾ പങ്കുവെച്ചാണ് ഇപ്പോൾ ധോണിയിൽ പുലിയിറങ്ങിയെന്ന വാർത്ത വരുന്നു തോമസ് പുലിക്കോട്ടിൽ എന്നയാളുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് പുലി ഇന്നലെ രാത്രി ആക്രമിച്ചു കൊന്നത് ജി പ്രസാദ് കുമാർ തന്നെ വിവരങ്ങൾ നൽകും പ്രസാദ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപും പാലക്കാട് ഇത്തരത്തിൽ ഇറങ്ങിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു കാട്ടാന കൂട്ടത്തോടെ വരുന്ന വാർത്തകൾ അങ്ങനെ പലയിടങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഇപ്പോൾ പശുവിനെയൊക്കെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ് നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ടോ പുലിയെ എന്താണ് നാട്ടുകാർ പറയുന്നത് ആ ദിവസേ പുലിയും കാട്ടുപോത്തും എല്ലാം തന്നെ പാലക്കാടിൻ്റെ സാധാരണ ജനങ്ങളുടെ സൗര്യ വിഹാരത്തെ അല്ലെങ്കിൽ അവരുടെ സൗര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് നേരത്തെ പുലി രണ്ട് പുലിക്കുഞ്ഞുങ്ങളെ കിട്ടിയ അതേ പഞ്ചായത്തിലെ ആ ധോണി അഗത്തേത്ര പഞ്ചായത്തിലെ ധോണി ഭാഗത്താണ് ഇപ്പോൾ തോമസ് പുലിക്കോട്ടിലെ വീട്ടിൽ എത്തിയിരിക്കുന്നത് ആ പുലി ആ പശുക്കിടാവിനെ കടിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ ആ പശുവിനെ കെട്ടിയിട്ട കയർ പശുക്കുട്ടിയെ കെട്ടിയിട്ട കയറിന് നല്ല ബലമുള്ളതിനാൽ അതിനെ വലിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അത് കഴുത്ത് വലിഞ്ഞ് കിടക്കുന്നുണ്ട് ഒപ്പം തന്നെ ആ പുലി ആ പശുവിൻ്റെ വയർ കടിച്ചെടുത്ത് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നായെ കടിച്ചതെല്ലാം കണ്ടിരുന്നു അതേപോലെ തന്നെ വയർ ഭാഗം കടിച്ചെടുത്ത് കൊണ്ടുവരികയും ആടിനെയും ഇതേപോലെയാണ് കടിച്ചെടുത്ത് കൊണ്ടുപോയത് ധോണി ഈ അകത്തേത്ര പഞ്ചായത്തിലാണ് പല ഭാഗങ്ങളിലായിട്ട് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് എട്ടോ ഒൻപതോ തവണ പുലി ഇറങ്ങുകയും പലപ്പോഴും പുലിയെ കാണുകയും ചെയ്യുന്നു ചില സ്ഥലത്തെല്ലാം നായകളുടെ തലയോട്ടികൾ കണ്ടെത്തിയിരുന്നു ആ പശുവിനെ പിടിച്ചിട്ട് പോകുന്നു ആടിനെ പിടിച്ചു പോകുന്നു ആടിനെ വാഴത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി കടിച്ചു പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ വീണ്ടും പുലി ഭീതി കൂടെ പാലക്കാട്ടെ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്കിതിൽ വലിയ ആശങ്കയുണ്ട് അകത്തേത്ര പഞ്ചായത്തിലാണ് ഇത്രയും രൂക്ഷമായ പുലി പ്രശ്നമുള്ളത് ദിവീഷ്